നൊവിഷ്യേറ്റിൻ്റെ രണ്ടാം വർഷം അടുത്തു വരുന്നു. വ്രതവാഗ്ദാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം എൻ്റെ ആത്മാവ് ഭയന്നു വിറച്ചു. ഞാൻ വായിച്ചിരുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ധ്യാനിക്കുവാൻ സാധിച്ചിരുന്നില്ല. ദൈവത്തിന് എൻ്റെ പ്രാർത്ഥന സ്വീകാര്യമല്ലെന്ന് എനിക്ക് തോന്നി. വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി ദൈവത്തെ കൂടുതൽ നീരസപ്പെടുത്തുകയാണെന്ന് ഞാൻ കരുതി. എങ്കിലും എൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ തിയഡോർ ഒരു ദിവ്യകാരുണ്യ സ്വീകരണം പോലും മുടക്കാൻ എന്നെ അനുവദിച്ചില്ല. എൻ്റെ ആത്മാവിൽ ദൈവം വളരെ വിചിത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കുമ്പസാരക്കാരൻ എന്നോട് പറയുന്നതൊന്നും തന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. വിശ്വാസത്തിൻ്റെ നിസ്സാരമായ സത്യങ്ങൾ പോലും എനിക്ക് അഗ്രാഹ്യമായിരുന്നു. എൻ്റെ ആത്മാവ് അപാരമായ ദുഃഖത്തിലായിരുന്നു. ഒരിടത്തും അതിന് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ദൈവം എന്നെ കൈവിട്ടു എന്ന ശക്തമായ ചിന്ത എന്നിലേക്ക് കടന്നുവന്നു. ഈ ഭീതിജനകമായ ചിന്ത ആത്മാവിൽ ചൂഴ്ന്നിറങ്ങി എന്നെ കുത്തിമുറിവേൽപ്പിച്ചു. ഈ പീഡനകാലത്ത് എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിച്ചു. ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം ലഭിക്കുമെന്ന ചിന്ത എന്നിലേക്ക് കടന്നുവന്നു. ഇതെല്ലാം ദൈവത്തിന് പ്രീതികരമല്ലെങ്കിൽ എന്തിന് നാം പരിത്യാഗം അനുഷ്ഠിക്കണം? നോവിസ് ഡയറക്ടറസിനോട് ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. പ്രിയ സഹോദരി, വലിയ വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിൽ അവിടത്തോട് വളരെ അടുത്ത് നീ ഉണ്ടായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത്. കർത്താവായ ഈശോയിൽ ശക്തമായി ശരണപ്പെടുക. നശിച്ചുപോയ ആത്മാക്കൾ സഹിക്കുന്ന യഥാർത്ഥ പീഡനം ദൈവത്താൽ അവർ ഉപേക്ഷിക്കപ്പെട്ടു എന്ന ഭീതിജനകമായ ചിന്തയാണ്. ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ അഭയം പ്രാപിച്ച് ശരണത്തിൻ്റെ പ്രകരണങ്ങൾ ആവർത്തിച്ചു ചൊല്ലി. എന്നാൽ ഈ പ്രാർത്ഥന എനിക്ക് കൂടുതൽ പീഡനങ്ങൾക്ക് കാരണമായി. ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് ഇപ്രകാരം ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. ഈശോയെ, അങ്ങു പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം തൻ്റെ സൃഷ്ടിയെ മറക്കുന്നതിന് മുൻപായി ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമെന്നും, എന്നാൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം തൻ്റെ സൃഷ്ടിയെ ഒരിക്കലും മറക്കുകയില്ലെന്നും. ഓ ഈശോയെ, എൻ്റെ ആത്മാവിൻ്റെ രോദനം അങ്ങ് കേൾക്കുന്നുണ്ടോ? അങ്ങയുടെ കുഞ്ഞിൻ്റെ രോദനങ്ങൾ കേൾക്കാൻ കരുണ തോന്നണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്തെന്നാൽ ദൈവമേ, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ നിന്റെ വചനം എന്നും നിലനിൽക്കും. എന്നിട്ടും ഒരു നിമിഷ നേരത്തെ ആശ്വാസം പോലും എനിക്ക് ലഭിച്ചില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് നിരാശയിൽ ഞാൻ നിമഗ്നയായി. എൻ്റെ ആത്മാവ് അന്ധകാരത്തിലാണ്ടു. ഉച്ചവരെ ഞാൻ എന്നാലാവും വിധം പൊരുതി. വൈകുന്നേരമായപ്പോൾ തീർത്തും മാരകമായ ഭയം എന്നെ ഗ്രസിച്ചു. എൻ്റെ ശാരീരിക ബലം ക്ഷയിക്കാൻ തുടങ്ങി. വേഗം ഞാൻ മുറിയിലേക്ക് പോയി. കുരിശുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരുണയ്ക്കായി കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ ഈശോ എൻ്റെ നിലവിളി കേട്ടില്ല. എൻ്റെ ശരീരബലം തീർത്തും നഷ്ടപ്പെട്ടതായി തോന്നി. ഞാൻ നിലത്തു വീണു. എൻ്റെ ആത്മാവിൽ നിരാശ നിറഞ്ഞു. നരകയാതന പോലുള്ള ഭയങ്കര പീഡനങ്ങൾ ഞാൻ സഹിച്ചു. നരകത്തിൽ കത്തിയെരിയുന്ന അഗ്നിയുമായി ഒരു വ്യത്യാസവും അതിനില്ലായിരുന്നു. 3/4 മണിക്കൂർ സമയം ഞാൻ ഈ അവസ്ഥയിലായിരുന്നു. ഡയറക്ടറസിനെ പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ തീർത്തും അവശയായിരുന്നു. എനിക്ക് കൂകി വിളിക്കണമെന്ന് തോന്നി, പക്ഷേ സ്വരം പുറത്തേക്ക് വന്നില്ല. ഭാഗ്യത്തിന് ഒരു സഹോദരി എൻ്റെ മുറിയിലേക്ക് വന്നു. എന്നെ ഈ അവസ്ഥയിൽ കണ്ടതും ഡയറക്ടറസിനെ പെട്ടെന്ന് വിവരമറിയിച്ചു. മദർ ഉടനെ തന്നെ വന്നു. മുറിയിൽ കടന്ന ഉടനെ മദർ പറഞ്ഞു, വിശുദ്ധ അനുസരണത്തിൻ്റെ നാമത്തിൽ നിലത്തു നിന്ന് എഴുന്നേൽക്കുക. ഉടനെ തന്നെ എന്തോ ശക്തി എന്നെ നിലത്ത് നിന്നുയർത്തി. സ്നേഹമുള്ള ഡയറക്ടറസിൻ്റെ അരികിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു. ദൈവത്തിൽ നിന്ന് എനിക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇതെന്ന് വളരെ സ്നേഹപൂർവ്വം മനസ്സിലാക്കി തന്നുകൊണ്ട് അവർ പറഞ്ഞു, സഹോദരി, നല്ല വിശ്വാസം ഉണ്ടായിരിക്കുക. നമുക്ക് പരീക്ഷണങ്ങൾ അയക്കുമ്പോഴും ദൈവം എപ്പോഴും നമ്മുടെ പിതാവാണ്. ശവക്കുഴിയിൽ നിന്ന് പുറത്തു വന്നതുപോലെ ഞാൻ എൻ്റെ ചുമതലകളിലേക്ക് പ്രവേശിച്ചു. എൻ്റെ ആത്മാവിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾ പൂരിതമായി. വൈകിട്ടുള്ള ആരാധന സമയം. എൻ്റെ ആത്മാവ് വീണ്ടും ഭയാനകമായ അന്ധകാരത്താൽ പര്യാകുലമാകാൻ തുടങ്ങി.
നീതിമാനായ ദൈവത്തിന്റെ കരങ്ങളിലെ ക്രോധപാത്രമാണ് ഞാനെന്ന് തോന്നി. ഈ ഭീതിജനകമായ നിമിഷങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈശോയെ, ഏറ്റവും വാത്സല്യമുള്ള ഒരമ്മയോട് അങ്ങ് അങ്ങയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമ്യപ്പെടുത്തിയല്ലോ. ഞാൻ അങ്ങയുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു. എന്തെന്നാൽ അങ്ങ് സത്യവും ജീവനുമാണ്. എല്ലാത്തിനുമുപരിയായി പ്രത്യാശ നഷ്ടമാകുന്ന എന്റെ ആത്മീയ സംഘർഷത്തിലും ഈശോയെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും എന്നോട് ചെയ്യുക. ഞാൻ അങ്ങയെ വിട്ടുപിരിയുകയില്ല. എന്തെന്നാൽ അങ്ങാണ് എന്റെ ജീവന്റെ ഉറവിടം. ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവർക്ക് മാത്രമേ ആത്മാവിന്റെ ഈ വ്യതകൾ എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ.